അസ്സാമലൈക്കു വരഹമത്തുള്ള യറവോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു പരീക്ഷക്കും ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എസ് എസ് എൽ സി എക്സാമിൻ്റെ ചോദ്യ അവലോകനം ചെയ്യുന്നത് ഈ ചോദ്യപേപ്പർ അവലോകനം ചെയ്യുന്നതോടു കൂടെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക ഏതെല്ലാം തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും അതുവഴി ഉന്നതമായ ഒരു വിജയത്തിലേക്ക് എത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ചോദ്യപേപ്പറിലുണ്ടായിരിക്കും അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഈ എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരമെഴുതേണ്ടത് ആദ്യം തന്നെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരമെഴുതേണ്ടത് ഇതിൽ ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതമാണ് നമുക്ക് ഇതിന് ലഭിക്കുക അൽ ഇജാബത്ത സൊഹൈഹ മിനൽ ഹിലാലി ഇഖ്തർ നീ തെരഞ്ഞെടുക്കുക ഉത്തരം സൊഹൈഹ ശരിയായ മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഒന്നാമത്തെ ചോദ്യം മൻഹുവ റജുലു സോറോഹിൽ ഹിന്ദി ആരാണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് റജുൽ സോറു ഹിൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ മിസൈൽ മാൻ അപ്പം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഇറാ സിംഗാൾ സൈനുൽ ആബിദീൻ എ പി ജെ അബ്ദുൽകലാം ഏതാണ് കറക്റ്റ് ആൻസർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം അസ്ബഹ ആമിറു ഡാഷ് അസ്ബഹ എന്നുള്ള ഒരു പദം ഇവിടെ വന്നിരിക്കുന്നു അസ്ബഹ വന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് അസ്ബഹ കാന അഹ്വാത്തിൽപ്പെട്ടതാണ് കാന സോറ ലൈസ അസ്ബഹ അംസ അൽഹ ലൊല്ല ബാത്ത ഇത്തരം പദങ്ങൾ വന്നാൽ ഇതിന് ശേഷം വരുന്ന ഇസ്മിനി എന്ത് കൊടുക്കണം റഫ് കൊടുക്കണം അതുകൊണ്ടാണ് അസ്ബഹ ആമിറു എന്ന് കൊടുത്തത് അവിടെ ആമിറു അവിടെ റഫ് ചെയ്ത് നമ്മൾ കാണുന്നു എന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മിൻ എന്ത് കൊടുക്കണം നെസ്ബ് കൊടുക്കണം അപ്പം നമ്മുടെ ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക ഇവിടെ നെസ്ബ് ചെയ്ത് ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ആമിറു കസൂലൻ എന്നാണ് അപ്പം ഇതുപോലെ ഈ കാനാഹ്വാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പദം വരികയും അതിന് ശേഷം വരുന്ന ആദ്യത്തെ പദത്തിന് ആദ്യത്തെ ഇസ്മിന് റഫ് ആയിരിക്കും രണ്ടാമത്തേതിന് നെസ്ബായിരിക്കും ഇത് നേരെ തിരിച്ചു തന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ കസൂലൻ എന്ന് നൽകുകയും ബ്രാക്കറ്റിൽ ആമിറു ആമിറ ആമിരി അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ എന്തുത്തരം എഴുതും ആമിറു കസൂലൻ എന്ന് ഉത്തരം എഴുതണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉലിതത്ത് ഇറാ സിംഗാൾ ഫി ഡാഷ് ഇറാ സിംഗാൾ എവിടെയാണ് ജനിച്ചത് ഓപ്ഷൻ എ രാമേശ്വരം ഓപ്ഷൻ ബി മീററ്റ് ഓപ്ഷൻ ഡി കുറ്റിയാടി ഇറ സിംഗാൾ ജനിക്കുന്നത് മീററ്റിലാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ രാമേശ്വരത്ത് ജനിക്കുന്നത് ആരാണ് നമ്മുടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാമാണ് രാമേശ്വരത്ത് ജനിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മീററ്റ് എന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വല്ലാഹിമ കു എന്ന നാടകത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് മൻ മൻഖാന ഹാരിസുൽ ബുസ്താൻ ആരായിരുന്നു തോട്ടത്തിൻ്റെ കാവൽക്കാരൻ മൻ കാന ആരായിരുന്നു ഹാരിസു കാവൽക്കാരൻ അൽ ബുസ്താൻ തോട്ടത്തിൻ്റെ ഓപ്ഷൻ എ ഇബ്രാഹിം ബിന് അദ്ഹം ഓപ്ഷൻ ബി മാതൂക്ക് ഓപ്ഷൻ സി ഷക്കീഖുൽ ബൽഹി ആരായിരുന്നു തോട്ടത്തിൻ്റെ കാവൽക്കാരൻ ബിനു അദ്ഹം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വുലിദ സോലിഹ് മഹ്മൂദ് ഹവാരി ഫി ഡാഷ് സോലിഹ് മഹ്മൂദ് ഹവാരി എവിടെയാണ് ജനിച്ചത് നഷീദുൽ മദ്രസ എന്ന പദ്യം എഴുതിയ വ്യക്തിയാണ് ഇദ്ദേഹം ഓപ്ഷൻ എ ഫിലസ്തീൻ ഓപ്ഷൻ ബി ലുബിനാൻ ഓപ്ഷൻ സി ഇറാഖ് ഏതാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫില അദ്ദേഹം ഫലസ്തീനിൽ നിന്നുള്ള കവിയാണ് ഇതുപോലെ നമുക്ക് പഠിക്കാൻ നൽകിയിട്ടുള്ള കവിതകൾ എഴുതിയത് ആരാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം സുഖം ഫി ഖില്ലത്തി ഭക്ഷണം കുറക്കുക ഓപ്ഷനിൽ അ നഫ്സ് അൽ ജിസ് അൽ ലിസാൻ നഫ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് ജിസ്മി എന്ന് പറഞ്ഞാൽ ശരീരം ലിസാനി എന്ന് പറഞ്ഞാൽ നാവ് അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർമിത്താം ഭക്ഷണം കുറക്കൽ ശരീരത്തിന് എന്താണ് സുഖകരമാണ് ആശ്വാസമാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ اختر അൽ മുത്തറാദിഫ ലി اختر ني തെരഞ്ഞെടുക്കുക അൽ മുത്തറാദിഫ പര്യായം സെയിം അർത്ഥം വരുന്ന പദം തിരഞ്ഞെടുക്കുക ലി കെലിമത്തിൽ മവദ്ദ മവദ്ദ എന്ന കെലിമത്തി അപ്പോൾ മവദ്ദ എന്ന കെലിമത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മവദ്ദ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് ഓപ്ഷൻ പരിശോധിക്കാം ബൈത്തുൻ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട് ഹെബ്ബുൻ സ്നേഹം വാരിധത്വൻ മാതാവ് അപ്പോൾ ഏതാണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെബ്ബുൻ എന്നതാണ് മവദ്ധത്ത് എന്നതിൻ്റെ പര്യായം എട്ടാമത്തെ ക്വസ്റ്റ്യൻ കാന ഡാഷ് ബദീനൻ ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന് പറഞ്ഞ അതേ സെയിം രൂപത്തിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത് നമ്മളവിടെ പറഞ്ഞിരുന്നു കാന ഹോത്ത് വന്നാൽ പിന്നീട് വരുന്ന ഇസ്മിൻ ഇവിടെ ഓപ്ഷനിൽ എന്തു കൊടുക്കും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ കാരണം കാന വന്നത് കൊണ്ട് തന്നെ തൊട്ടുശേഷം വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും അദിനാനു എന്നവിടെയാണുള്ളത് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വ അൽബ് അനിൽത്തിൽ വരുന്ന പാരഗ്രാഫ് വ അജീബ് നീ ഉത്തരമെഴുതുക അനിൽ അതിനുശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നമുക്കിത് വായിച്ചു നോക്കാം അയ്യാം ദിവസങ്ങൾ കഴിഞ്ഞുപോയി മറത്തിൽ അയ്യാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞുപോയി യൗമൻ ഒരു ദിവസം കാന അലവി അലവി ആയിരുന്നു മടങ്ങുന്നവനായിരുന്നു മലി മിനൽ മസത്തി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് അപ്പോൾ ഒരു ദിവസം അലവി തെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു അമ അവൻ എന്തു ഹോട്ടലിൽ പ്രവേശിച്ചു ലി തനാവുലി കഴിക്കാൻ വേണ്ടി അൽ വജു ലഘുഭക്ഷണം ലഘുഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ ഹോട്ടലിൽ പ്രവേശിച്ചു അവിടേക്ക് അവൻ്റെ ഉപ്പ വന്നു മൊഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ അവൻ്റെ ഉപ്പയുടെ പേര് മുഹിയുദ്ദീൻ എന്നാണ് വസഅഅല അവനോട് ചോദിച്ചു ലിമൻ തോ തീയൽ മൗസ കുല്ലയവും ലിമൻ ആരാണ് നിനക്ക് നൽകുന്നത് അൽ മൗസ പഴം കുല്ലയവും എല്ലാ ദിവസവും എല്ലാ ദിവസവും നിനക്ക് ആരാണ് പഴം നൽകുന്നത് എന്ന് അവനോട് അവൻ്റെ ഉപ്പ ചോദിച്ചു ഇനിയാണ് ചോദ്യം വരുന്നത് ഒന്നാമത്തെ ചോദ്യം അതായത് ഒൻപതാമത്തെ ചോദ്യം മുഫ്രദ അയ്യാം അയ്യാം എന്ന പദത്തിൻ്റെ ഏകവചനം എഴുതുക അയ്യാം എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് ദിവസങ്ങൾ മറത്തിൽ അയ്യാം ദിവസങ്ങൾ കഴിഞ്ഞു പോയില്ലേ അപ്പൊ അയ്യാം എന്നതിൻ്റെ ഏകവചനം എന്തായിരിക്കും യൗമുൻ എന്നാണ് അതിൻ്റെ ഏകവചനം ഇവിടെ യൗമൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മളതെന്ത് എഴുതണം യൗ മുൻ എന്നായിട്ടാണ് എഴുതേണ്ടത് ഓക്കെ അപ്പം ഒന്നാമത്തെ ഉത്തരം നമ്മൾ കണ്ടെത്തി ഇനി രണ്ടാമത്തെ ചോദ്യം ഇഖ്തർ ജം ജമീൽ ഇഖ്തർ നീ കണ്ടെത്തുക ജമീൽ കൂട്ടുകാരൻ എന്നതിൻ്റെ ജം നീ കണ്ടെത്തുക ബഹുവചനം കണ്ടെത്തുക ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ മടങ്ങി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ എന്നാണ് അപ്പോൾ എന്നതിന് എന്നാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മുലാരി ആദ ആദ എന്നതിൻ്റെ മുലാരി എഴുതുവാന് ആദ മടങ്ങി മുലാരി എന്താണ് ഇവിടെ നമ്മൾ കണ്ടു അല്ലെ യൗമൻ കാന അലവി യൂതു ദേവ പോലെ തന്നെ എഴുതി വച്ചാൽ മതി യൂദു അവൻ മടങ്ങുന്നവനായിരുന്നു അല്ലേ അപ്പോൾ യൂദു എന്നതാണ് ആദയുടെ മുലാരിയ പന്ത്രണ്ടാമത്തേത് ഇസ്മു വാലിദു അലവി അലവിയുടെ ഉപ്പയുടെ പേര് എന്താണ് നമ്മൾ പഠിച്ചു വാലിദുഹു മുഹയുദ്ദീൻ അവൻ്റെ പിതാവ് മുഹയുദ്ദീൻ വന്നു അപ്പോൾ അവൻ്റെ ഉപ്പയുടെ പേരെന്താണ് മുഹയുദ്ദീൻ എന്നാണ് ഇനി പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് വീതമാണ് പതിമൂന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം മീനത്ത് മാ യുവാഹു ഫിൽമ ഐന യ്സെറ താഴെ കൊടുത്തിരിക്കുന്ന കവിതയിലെ ഈ വരി നീ വായിക്കുക വഖ്തർ എന്നിട്ട് നീ തെരഞ്ഞെടുക്കുക മീനത്ത് സിരി ഹാത്തി താഴെ മൂന്ന് തെസ്രീഹാത്ത് മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഈ പ്രസ്താവനകളിൽ നിന്ന് നീ തിരഞ്ഞെടുക്കുക ഈ വരികൾക്ക് യോജിക്കുന്ന ആശയമുള്ള പ്രസ്താവന ഏതാണ് എന്ന് തെരഞ്ഞെടുത്ത് എഴുതുക അൽ അൽ എന്താണ് അർത്ഥം അൽ ഇൽമു വിജ്ഞാനം ബി ഐദീന നമ്മുടെ കരങ്ങളിലുള്ള വിജ്ഞാനം അതൊരു വിളക്കാണ് ബിന്നൂരി അതിൻ്റെ പ്രകാശം കൊണ്ട് യു മുസ്തഖബൽ ഫ്യൂച്ചർ എന്ത് പ്രകാശിതമാകുന്നു പ്രക്ഷോഭിതമാകുന്നു എന്നതാണ് ഈ വരിയുടെ അർത്ഥം ഇനി നമുക്ക് ഈ പ്രസ്താവനകൾ വായിക്കാം മിനൽ വാലിദൈൻ ഞാൻ പഠിക്കുന്നു മിനൽ അസാത്തി അധ്യാപകരിൽ നിന്ന് ഹുബൽ വാലിദ്ൻ മാതാപിതാക്കളോട് എങ്ങനെ സ്നേഹം കാണിക്കണമെന്ന് ഞാൻ അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നു ഇത് ഈ അർത്ഥവുമായി ഈ ഒരു വരിയുമായിട്ട് യോജിച്ചു വരുന്നില്ല ഓക്കെ രണ്ടാമത്തെ വായിക്കാം അൽ ഇൽമു യുലി ഇൽമു അറിവ് നിബ്രാസുൻ അതൊരു വിളക്കാണ് യുലി ഉസ്തഖ് ബിൽ ഹയാത്തിന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ അതെന്തെയെന്ന് പ്രശോഭിപ്പിക്കുന്നു ഇതാണ് കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ വരിയോട് യോജിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി കൂടെ വായിച്ച് നോക്കാം അൽ അബു ഞാൻ കളിക്കും മൽ കൂട്ടുകാരുടെ കൂടെ ഫിബാഹത്തിൽ മദ്രസത്തി മദ്രസയുടെ മുറ്റത്ത് അപ്പം ഇതും ആ വരിയോട് യോജിച്ച് വരാത്തതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇക്റ അൽ ആത്തിയ മിൻഹ അൽ മുത്തറാദിഫ ലിക്കൽ നീ വായിക്കുക അൽ ആ താഴെ വരുന്ന ബൈത്ത് കവിത നീ വായിക്കുക വഖ്ശിഫ് എന്നിട്ട് നീ കണ്ടെത്തുക മിൻഹാ ആ കവിതയിൽ നിന്ന് അൽ മുത്തറാദിഫ ലിമാാലിയ താഴെ വരുന്ന കെലിമത്തുകളുടെ പര്യായം നീ കണ്ടെത്തുക എന്താണ് കെലിമാത്തുകൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഫിനാ ആണ് ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം രണ്ടാമത്തേത് മുദ്രസ് അധ്യാപകൻ എന്നാണ് നമുക്ക് ഈ വരി വായിച്ചു നോക്കാം വായിച്ച് നോക്കാംബി ഫിൽ ഫിസോഫി ക്ലാസിൽ ഞാൻ ജീവിക്കുന്നു പുസ്തകങ്ങളുടെ കൂടെ ഫിൽ ഞാൻ മുഴുകുന്നു ഫില്ല അബി കളിയിൽ ഫിൽബാഹത്തി മുറ്റത്തിൽ അപ്പോൾ ഫിനാ എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ മുത്തറാദിഫ് ബാഹത്താണ് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ബാഹത്ത് എന്നാണ് നമ്മൾ അതിന് മുത്തറാദിഫായിട്ട് എഴുതേണ്ടത് ഇനി അടുത്ത വരി നോക്കാം മിൻ ഹുബി മിൻ ഹുബി മുന അൽ അലി ഞങ്ങളുടെ അത്യന്റേതരായിട്ടുള്ള അദ്ധ്യാപകരുടെ സ്നേഹത്തിൽ നിന്ന് അത അല്ലോ ഞാൻ പഠിക്കുന്നു കൈഫ ഒ ഹിബു അബി എൻ്റെ പിതാവിന് ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് പഠിക്കുന്നു ഇവിടെ മിൻ എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ മുദറിസ് എന്നതിൻ്റെ പര്യായമാണ് മുഅല്ലിം അതും നമുക്ക് ലഭിച്ചു വളരെ സിമ്പിളാണ് ഒന്നാമത്തേതിന് ഫിനാ മുദരിസ് മുഅല്ലിം എന്നാണ് നമ്മൾ എഴുതേണ്ടത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കമ്മിൽ അൽ ബിൽ വൽ മിസാൽ നീ പൂരിപ്പിക്കുക അൽ കോളങ്ങൾ കൊണ്ടും വൽ കൊണ്ടുംൽമുദാത്തി ഏകവചനങ്ങൾ കൊണ്ടും ബഹുവചനങ്ങൾ കൊണ്ടും ഏകവചനങ്ങൾ കൊണ്ടും നീ എന്ത് ചെയ്യ കോളങ്ങൾ പൂരിപ്പിക്കുക ഫിൽ മിസാൽ ഉദാഹരണത്തിൽ നമുക്ക് ആദ്യം ഉദാഹരണം നോക്കാം മുസ്ലിമുൻ മുസ്ലിം മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ഇതാണ് മാതൃക ഇങ്ങനെ ഒരു ചോദ്യം നൽകിയാൽ നമ്മളെങ്ങനെയായിരിക്കും പൂരിപ്പിക്കുക ഇപ്പോൾ ഈ മാതൃക തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുദരിസത്തുൻ അവസാനത്തെ താ ശ്രദ്ധിക്കുക ഇതുപോലെ താഴ് ഇട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു സ്ത്രീലിംഗാണെന്ന് നമുക്ക് മനസ്സിലാകും അധ്യാപിക അല്ലെ സ്ത്രീലിംഗാണ് ഇങ്ങനെ താഴ് ഇട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ താൻ അവിടെ നിന്ന് കളഞ്ഞ് അതിന് പകരം ഒരു അലിഫും താവും കൊടുക്കുക അപ്പോഴാണ് മുദറിസാതുൻ എന്നായത് അതേപോലെ ഇവിടെ മുസ്ലിമുൻ ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പുല്ലിംഗമാണ് പുല്ലിങ്ങമാണില്ലേ മുസ്ലിമുൻ ഇങ്ങനെ പുല്ലിംഗമായിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ കൂടെ ഒരു വാവും നൂനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മുസ്ലിമൂന എന്നായി മാറും ഇനി ചോദ്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ജം ആണ് സ്വദീഖാത്തു എന്നാണ് അപ്പോൾ അതിൻ്റെ നേരെ മുകളിൽ അതേപോലെ തന്നെ ഇവിടെ കൊടുത്താൽ മതി മുദരറിസത്തുൻ അപ്പോൾ ഇവിടെ എന്തായിരിക്കും സ്വദീഖത്തുൻ മുദരറിസത്തുൻ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സ്വദീഖത്തുൻ ഇനി അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് തോലിബത്തുൻ എന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും തോലിബാത്തുൻ ആ താങ്ങനെ കളഞ്ഞിട്ട് അവിടെ അൽഫും താമ വെച്ച് കൊടുക്കും തോലിബാത്തുൻ ഇതിന് ജം മുൻ സാലിം എന്നാണ് പറയുക ഓക്കെ ഇനി ഈ ഭാഗത്ത് മുസ്ലിമുൻ മുസ്ലിമൂന അതേപോലെ ഇവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നു മുസാഫിറുൻ അപ്പം ഇവിടെ എന്ത് കൊടുക്കും മുസാഫിറൂന പിന്നെ കൊടുത്തിരിക്കുന്നത് മുഫ്രദ് എയ്താനാണ് പക്ഷെ നമുക്ക് ജമു നൽകിയിട്ടുണ്ട് മുതറിസൂന എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മുസാഫിർ പോലെ തന്നെ മുദറിസുൻ എന്നിവിടെ കൊടുക്കുക മുദരിസുൻ മുദരിസൂന വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മാതൃക നോക്കി തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും പതിനാറാമത്തെ ക്വസ്റ്റ്യൻ അൽ ജുമല കമാ ഫിൽ മിസാൽ നീ വായിക്കുക അൽ ജുമല താഴെ കൊടുത്തിരിക്കുന്ന ജുമല വായിക്കുക കമാ ഫിൽ മിസാൽ പോലെ നമുക്ക് ആദ്യം ഉദാഹരണം വായിക്കാം ഫിൽ ഫിൽ ആഴ്ചയിൽ ഉണ്ട് ഏഴ് ദിവസങ്ങൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് ഇനി ഇപ്പുറത്തേക്ക് നോക്കുക ഹാദാ ഹല്യോ മുസാബ് ഇതാണ് ഏഴാമത്തെ ദിവസം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അടിവരയിട്ട് രണ്ട് പദങ്ങളാണ് മാതൃകയിൽ കാണിച്ച ഒന്ന് സബ് അത് ഏഴ് അസാബ് ഏഴാമത്തെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി പൂരിപ്പിച്ചാൽ മതി ഇവിടെ ഹംസ എന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സബ്ഹത്തിനെ സാബി എന്നാക്കിയതുപോലെ തന്നെ ഹംസയെ നമ്മളെന്തെയും ഹാമിസ് എന്നാക്കും എന്ന് നമ്മൾ നമ്മളെന്തെയും വായിക്കും ഹംസത്ത് ഹാമിസ് അടുത്ത ചോദ്യത്തിൽ തിസ്അത്ത് ഒൻപത് എന്നാണ് അല്ലേ തിസ്അത്ത് അപ്പോൾ നമ്മളെന്തായും അത്താസി എന്നാക്കി മാറ്റും ഉദാഹരണത്തിന്റേതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അതേ രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചാൽ മതി പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ചോദ്യങ്ങൾക്ക് മൂന്ന് മാർക്ക് വിഹിതമാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻസൊക്കൻ ബി ഈദിൽ അത്ഫാൽ മുനാസബത്തിൽ നീ തയ്യാറാക്കുക മുൽസൻ ഒരു പോസ്റ്റർ ബി മുനാസബത്തി അനുബന്ധിച്ച് ഈദിൽ അത്ഫാൽ ചിൽഡ്രൻസ് ഡേ ശിശുദിനം പ്രമാണിച്ച് നീ ഒരു പോസ്റ്റർ തയ്യാറാക്കുക ആ പോസ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽ ഒൻവാൻ അതിനൊരു ഹെഡിങ് കൊടുക്കണം നമ്മുടെ പ്രോഗ്രാം എന്താണ് എന്നുള്ളൊരു ഹെഡിങ് അവിടെ കൊടുത്തിരിക്കണം ആ താരിഖ് ഏത് ഡേറ്റാണ് അത് നടക്കുന്നത് അൽ മക്കാൻ ഏത് സ്ഥലത്ത് വെച്ചാണത് അൽ വക് ഏത് സമയത്താണ് എന്നെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ അവിടെ കൊടുത്തിരിക്കണം അതിൻ്റെ ഒരു മാതൃകയാണിത് ഇദുൽ അത്തുഫാൽ എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഏത് ഡേറ്റാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് അന്നത്തെ ഡേറ്റോ നമ്മുടെ എക്സാമിൻ്റെ ആ ദിവസത്തെ ഡേറ്റ് എന്നും നമുക്ക് കൊടുക്കാം ഇവിടെ ഉദാഹരണമായിട്ട് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് കൊടുക്കുന്നു അതുപോലെ തന്നെ സമയം അസാ ആഷിറ സൊബാഹൻ എവിടെ വെച്ചാണ് നടക്കുന്നത് ഫിഖാഅത്തിൽ മദ്രസ മദ്രസ ഹോളിൽ എന്നോ അല്ലെങ്കിൽ ഫി റിഹാബിൽ മദ്രസ മദ്രസ മുറ്റത്ത് എന്നെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി അതിലാരെല്ലാം പങ്കെടുക്കും അൽ മുഷാരിക്കുൻ എന്നോ അല്ലെങ്കിൽ മുഷാരിക്കുൻ എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് ലൊയൂഫ് അതിൽ വരുന്ന ഗസ്റ്റുകൾ ആരൊക്കെയാണ് എന്ന് കൊടുക്കാം നമുക്ക് വസീറുൽ ആരിഫ് വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തന്നെ നാലിറുൽ മദ്രസ എന്നെല്ലാം നമുക്ക് അതിൽ ഗസ്റ്റുകളായിട്ട് നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് ശേഷം അദാവത്തുൽ ആമ എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കൃത്യമായി എഴുതി അതൊരു ബോക്സിലൊക്കെ ആക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും അതിന് ഫുൾ മാർക്ക് തന്നെ നമുക്ക് ലഭിക്കും പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മയിസ് നീ വേർതിരിക്കുക സ്വഹീഹ എന്ന് പറഞ്ഞാൽ ശരിയായത് തെറ്റായത് അപ്പൊ തെറ്റായതും ശരിയായതുമായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക വേർതിരിക്കുക നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം താഴെ കാണുന്ന കോളങ്ങളിൽ സഹിഹ എന്നുള്ള സ്ഥലത്ത് ശരിയായ പ്രസ്താവനയും ഹാത്തിയ എന്നുള്ള സ്ഥലത്ത് തെറ്റായ പ്രസ്താവനയുമാണ് എഴുതേണ്ടത് നമുക്ക് പ്രസ്താവനകൾ എന്തെല്ലാമാണെന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ പ്രസ്താവന അസഹീദു വിജയ് അല്ലെങ്കിൽ സൗഭാഗ്യവാൻ മൈആലമു മകുദുറാത്തിഹി വയുഷിതുഹ തെൻ്റെ കുറിച്ച് അറിയുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ് വിജയ് അ സഹീദു ഇലമു ഹി വയുഷിതുഹ ഒരു വിജയ് എന്ന് പറഞ്ഞാൽ തൻ്റെ കഴിവുകളെ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുന്നവനാണ് ഇത് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് അതുകൊണ്ട് തന്നെ അ സൊഹീഹ എന്ന ഈ ഭാഗത്താണ് ഇത് എഴുതേണ്ടത് അടുത്ത് നോക്കാം അൽ കസിലു മടി സുല്ലമുൻ ഇല ഫൗസി വിജയത്തിലേക്കുള്ള പടികളാണ് വിജയത്തിലേക്കുള്ളൊരു കോണിയാണ് മടി എന്ന് പറയുന്നത് ഇത് ശരിയാണോ ഇത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഹാത്തിഅ എന്നുള്ള ഈ ഭാഗത്താണ് ഈ പ്രസ്താവന എഴുതേണ്ടത് അടുത്ത് നോക്കാം അൽ മുഹാവലത്തുൽ മുസ്തമിറ സിറു നജാഹി അൽ മുഹാവലത്തുൽ മുസ്തമിറ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം സിറു നജാഹ് അതാണ് വിജയത്തിൻ്റെ രഹസ്യം ഈ പ്രസ്താവന ശരിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ശരി എന്നുള്ള ഈ കോളത്തിലാണ് എഴുതേണ്ടത് ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകങ്ങൾ വായിച്ചാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എഴുതുവാൻ സാധിക്കും പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇക്റ അൽ ഫറാസുദാമി അൽ ഫിക്റ താഴെ കൊടുത്തിരിക്കുന്ന ഫിക്റത്തിന് ഈ വായിക്കുക ഈ പാരഗ്രാഫ് വായിക്കുക അതിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക ബി ഇസ്തിഹ്ദാമി അൽ അഥവാൻ മഥവാത്തുൽ ഇസ്തിഫാണത് അല്ലേ അഥവാൽ ഇസ്തിഫാം ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന അഥവാത്തുൽ ഇസ്തിഫാമാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച വിഷയമാണത് അപ്പം ഇതുപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്

അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം ഉണ്ടാക്കാലോ എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അദാത്തിൽ ഐന എന്നുണ്ട് ഐന എന്ന് പറഞ്ഞാൽ എവിടെ അർത്ഥം അപ്പോൾ എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും അയിന വുലിദ ജനിച്ചു എന്നതിന് ഇവിടെ കൊടുത്തത് വുലിദ ഇവിടെ തന്നെ ഉണ്ട് ഐന വുലിദ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എന്നെഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എന്ത് ചെയ്തു ഒരു ചോദ്യമായി അഴീന വുലിദ സി എച്ച് മുഹമ്മദ് കോയ ഇനി അദ്ദേഹം എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട് കാരണം നമ്മുടെ അഥവാത്തിൽ മത്ത എന്നുള്ള ഒരു അഥാത്ത് തന്നിരിക്കുന്നു എപ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും മത്ത വുലിദ അസയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എപ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എന്നിട്ടൊരു ചോദ്യചിഹ്നം അവിടെ ഇടുക ഇനി ബാക്കി വായിക്കാം വാലിദുഹു അലി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പിതാവ് അലി മുസ്ലിയാർ ആയിരുന്നു വാലിദത്തുഹു മറിയം അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയമായിരുന്നു ലഹു ലഹുത്തുൻ അദീദ അദ്ദേഹത്തിന് എണ്ണമറ്റ ഗ്രന്ഥങ്ങളുണ്ട് മിൻഹ അതിൽപ്പെട്ടതാണ് ഹജ്ജ് ഇല ഇലഅലൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് തൂഫിയസന അൽഫിയ സലാസും മീലഅിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ നമുക്കിനി ഒരു ചോദ്യം കൂടെ ഉണ്ടാക്കിയാൽ മതി കാരണം നമ്മുടെ ചോദ്യത്തിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാക്കാനുള്ളത് നമുക്ക് മാ വെച്ച് കൊണ്ടൊരു ചോദ്യം ഉണ്ടാക്കാം മാ ഹിയാത്തുഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ഗ്രന്ഥങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കാം മാഹിയാ അൽ മഷൂറ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ സുൽ ബൈനൽനി രണ്ട് കോളങ്ങളെയും പരസ്പരം ചേർക്കാനാണ് ബ്രേക്ക് നമ്മൾ എന്തു ചെയ്യുക ചേരുമ്പടി ചേർക്കുക എന്ന് പറയും സുൽബൈൻ അൽ ഖാനത്തെയ്നി രണ്ട് കോളങ്ങളെയും പരസ്പരം ചേർക്കുക നമുക്ക് ആദ്യത്തെ കോളം വായിക്കാം ആദ്യത്തെ കോളത്തിൽ എ പി ജെ അബ്ദുൽ കലാം ജുബ്രാൻ ഹലീൽ ജുബ്രാൻ അലി അഹമ്മദ് ബാഖസീർ ഇപ്പുറത്ത് വ ഇസ്ലാമ അജനിഹത്തും മിന്നാർ അൽ അൽഅവാത്തിഫ് ഇവിടെ ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള ആളുകളും എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നേരെ കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് ആരുടെ ഗ്രന്ഥമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എ പി ജെ അബ്ദുൽ കലാമിൻ്റേത് അജനിഹത്തും മിന്നാർ എന്നതാണ് ജിബ്രാൻ ഹലീൽ ജുബ്രാൻറ്റേതാണ് അൽ അവഅത്തിഫ് അലി അഹമ്മദ് ബ വ ഇസ്ലാമ എന്നതുമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പഠിക്കാൻ നൽകിയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെയുള്ള സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട് അതെല്ലാം ഏതെല്ലാമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വച്ചെങ്കിൽ നമുക്കിതുപോലെ ചേരുമ്പടി ചേർക്കാനൊക്കെ നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരം എഴുതുവാൻ സാധിക്കുകയുള്ളൂ